ഹായ് ഓൾസും സ്കോപ്പ്. മലയാളത്തിലെ കൾട്ട് സീരീസുകളിലൊന്നാണ് സി ബി ഐ സീരീസ്. അത് പഴയ സി ബി ഐ തുടങ്ങി ജാഗ്രതയിൽ തുടങ്ങി ഇപ്പോൾ ബ്രെയിനിലെത്തി നിൽക്കുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ജാഗ്രതയാണ് സി ബി ഐ. ഫസ്റ്റ് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കാലം മാറി, കഥ മാറി, കാലാവസ്ഥ ആകെ മാറി. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്ന നിങ്ങൾ ആലോചിക്കണം. ഇതിന്റെ ട്രെയിലർ കണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പഴയ സെറ്റപ്പും പരിപാടികളും തന്നെയാണ്. എസ് എൻ സാമൻ റൈറ്റർ, അതായത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി സി ബി ഐ വരുന്നു. സി ബി ഐ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വലിയൊരു ഇത് കൊടുക്കുകയാണ്, ബിൽഡപ്പ് കൊടുക്കുകയാണ്. സി ബി ഐ സിദ്ധരാമയ്യ വരുന്നു. വന്നിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു, പറഞ്ഞ പോലെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. എന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ലാസ്റ്റ്. അതൊന്നുമല്ല, റിവീലേഷൻ എന്ന് പറയുന്നത് വേറെ സംതിങ്, വേറെ വില്ലൻ വരുന്നു. അങ്ങനെ നമ്മളെ ഷോക്ക് ചെയ്യാനുള്ള പരിപാടിയായിരിക്കാം. പക്ഷെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയ കാലം മാറി, ത്രില്ലേഴ്സ്, ലോക സിനിമകൾ, ഇന്റർനാഷണൽ ഫിലിംസ്, കൊറിയൻസ് കണ്ട്, സീരീസുകൾ കണ്ട് മടുത്തിരിക്കുന്ന ഒരു സമൂഹം അവിടെ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ കൾട്ട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, സി ബി ഐക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പക്ഷെ ഇതിൽ ജെക്സ് ബിജോയ് കുറച്ചുകൂടെ മരുന്നുണ്ട്. ബാഹുബലിയിൽ നമ്മളെ കീരവാനയുടെ സംഘമുണ്ട്, ടങ് 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 ടങ്. ട്രെയിലർ ശരിക്കും ശ്രദ്ധിച്ച മനസ്സിലാവും ഈ സാധനം നല്ലോണം പോകുന്നുണ്ട്. ടങ് 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 ടങ്. അത് ഈ സാധനത്തിൽ പോകുന്നുണ്ടേ. ജെക്സ് ബിജോയ് ഒക്കെ ചെയ്യുന്നത്, അതായത് പണ്ട് ചെയ്തു വെച്ച സാധനം, ശ്യാമ് ചെയ്തു വെച്ച സാധനം, ലെജൻഡറി ശ്യാം ചെയ്തു വെച്ച സാധനം ഇങ്ങനെ ചെയ്യുന്നത് സാഗരയിലെ സാക്കിലെ നമ്മൾ കണ്ടുള്ളതാണ്. അതും ശ്യാം ചെയ്ത് തന്നെയാണ്. അപ്പോൾ മിസ്റ്റർ ശ്യാം, ഓക്കെ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സിനിമയ്ക്കകത്തുള്ള ഒരു സ്ക്രിപ്റ്റ് എസ് എൻ സാമി എഴുതുന്ന സമയത്ത് ഇത് നമുക്ക് ഷോക്കിംഗ് ആവണമെങ്കിൽ അതിന് ആ ലെവലിലുള്ള സാധനം വരണം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ 12th Gram ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. അഞ്ചാം മുതൽ തുടങ്ങി ഇങ്ങോട്ട് ലോഡ്സ് ഓഫ് ത്രില്ലേഴ്സ്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും യൂത്തിന്, അതായത് സിനിമ കണ്ടിന്യൂസ്ലി ഈ ജോൺറെ കാണുന്ന ആളുകൾക്ക് ഇത് ഒരു അലമ്പായി തോന്നും, അലമ്പായി തോന്നും. പിന്നെ ഞാൻ പറഞ്ഞ കൾട്ട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ ശരി. ഇനി ഇത് കേട്ടിട്ട് ഫാമിലി, മമ്മൂക്കയുടെ സി ബി എന്നും പറഞ്ഞു പോകുന്ന ആളുകൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലെ മമ്മൂക്കയുടെ ഓവർ അപ്പിയറൻസ്. അദ്ദേഹം കുറച്ച് നന്നായി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഭീഷ്മയിൽ അത്യാവശ്യം കളവനായിരുന്നു, പിന്നെ ലാസ്റ്റ് അതിന് മുമ്പ് കളവനെ കണ്ട മുണ്ടയിലാണ്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തെ മെഴുകു പ്രതിമയാക്കി ഇങ്ങനെ വെക്കുകയാണല്ലോ, അതായത് എല്ലാവരും നിന്നും വ്യത്യസ്തനായിട്ട്, വ്യത്യസ്തനായിട്ട് ഒരിക്കലും പ്രായമാവാത്ത കുഞ്ഞാവാ, ചുക്കുട് പാവ, അതാണല്ലോ മമ്മൂക്ക. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. ഇയാള് കുറെ കാലായില്ലേ സി ബി ഐ സീരീസ് തുടങ്ങി, എത്ര കാലായി സി ബി ഐ തന്നെ ഇദ്ദേഹം, എത്ര കാലായി മമ്മൂക്ക, സേതുരാമയ്യ, എന്നിട്ട് ഇപ്പോഴും കുഞ്ഞാവ, ഏത് ഫുള്ള് മെഴുക് ഇട്ടിട്ട് എന്തിനാ ഇങ്ങനെ? എല്ലാവർക്കും അറിയില്ലേ ഇദ്ദേഹത്തിന്റെ പ്രായം? എല്ലാവർക്കും അറിയില്ലേ 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്? എല്ലാവർക്കും അറിയില്ലേ ഇനി ഈ സീരീസിന് നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല ഈ ഫ്രാഞ്ചൈസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെറുതെ എന്തിനാണ് ഇങ്ങനെ പിന്നെ ഇദ്ദേഹത്തെ പ്രായം കുറച്ച് കാണിക്കുന്നത്? പ്രായമായിക്കോട്ടെ, മനുഷ്യന് പ്രായമാവൂലേ, അതിൽ അതിൻ്റെ സ്റ്റൈലിൽ പിടിച്ചാൽ പോരെ. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി, അതല്ലേ അതിൻ്റെ അതിൻ്റെ ഒരു സ്വാഭാവികത, അതിൻ്റെ ഒരു നൈസർഗികത എന്ന് പറയുന്ന സാധനം അതല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുകേഷ്. മുകേഷ് ചില ക്യാരക്ടേഴ്സ് മുകേഷ് റേഞ്ചാണ്, ലെവലാണ്. ഈ മുകേഷ് സീരിയസ് ആയി കഴിഞ്ഞാൽ മഹാ കോമഡിയാണ്. ഈ തീരെ ഞാൻ ലൈഫിൽ കണ്ട എല്ലാ ഫിലിംസിലും മുകേഷിൻ്റെ മുകേഷ് സീരിയസ് ഒക്കെ ആണ് എനിക്ക് പേഴ്സണലി കോമഡിയാണ്. പിന്നെ ഇതൊരു സി ബി ഐ ഒക്കെ ആയിട്ട് മുകേഷ് ഈ സി ബി ഐ സീരീസ് തന്നെ മുകേഷ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഞെട്ടിക്കുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. മുകേഷിന് വയ്യ, മുകേഷിന് ആ റേഞ്ചിൽ നിന്നും പറ്റൂല. അതിൻ്റെ കൂടെ നമ്മുടെ ലെജൻഡറി ജഗദീഷ് ശ്രീകുമാർ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് ഈ സിനിമ ഇറങ്ങിയിട്ടേ ഞാൻ ബാക്കി പറയാം. ഇത് ജഗതിയെ പ്ലേസ് ചെയ്തിരിക്കും, എങ്ങനെ നോക്കട്ടെ എന്നിട്ട് പറയാം. എന്തായാലും അതൊന്നും ഇവിടെ ഏൽക്കൂല, ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ഇവിടെ ഏൽക്കൂല. സിനിമ നല്ലതാണെങ്കിൽ മാത്രം വെറുതെ ജഗതിയെ പോസ്റ്ററിൽ അടിച്ചിറക്കി, ഫുള്ള് ജഗതിയുടെ പോസ്റ്റർ വെച്ചിട്ട് ജഗതിയുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ജഗതിയുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷനെ വിൽക്കാനുള്ള പരിപാടിയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓക്വേർഡ്. അല്ലെങ്കിൽ ഓക്കെ, ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെങ്കിൽ വിക്രം എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ സിനിമകൾ മാറുന്നതനുസരിച്ചിട്ട്, കാലം മാറുന്നതനുസരിച്ചിട്ട് പ്രേക്ഷകരുടെ അഭിരുചിയും പ്രേക്ഷകരുടെ ഒരു ആ ഒരു വെർസറ്റാലിറ്റി ഓഫ് വാച്ചിങ് ഫിലിം, അതോടൊപ്പം തന്നെ ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എസ്പെഷ്യലി ഈ ഒ ടി ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നത്, അതുപോലെ ടെലിഗ്രാം, എല്ലാ ഫിലിംസ് അവൈലബിൾ ആണ്.
ഇതൊക്കെ കണ്ടിരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് മോശം എന്നല്ല പറയുന്നത്, ഒരു കുറച്ചെങ്കിലും ഒരു പഴയ ഇതിങ്ങനെ കാണിച്ചിട്ട് ആൾക്കാരെ നടക്കൂല. പണ്ട് കുറെ ആളുകൾ കയറിപ്പോയിട്ടുണ്ട് തിയേറ്ററിൽ ഇത് കണ്ടിട്ട്, സി ബി സീരീസ് കണ്ടിട്ട്. അപ്പൊ ഇതിൽ ആളുകൾ കയറില്ല എന്നൊന്നും പ്രിഡിക്ട് ചെയ്യുന്നല്ല. പക്ഷെ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ എന്റെ മൈ റിയാക്ഷൻ ആണത്. സിബിയുടെ കൂടെ തന്നെ റിലീസ് ഇറങ്ങുന്ന മറ്റൊരു സിനിമയാണ് ജോഷിയുടെ സൂപ്പർ സ്റ്റാർ ഗോപി, അദ്ദേഹത്തിന്റെ പാപ്പൻ. പാപ്പന്റെ ട്രെയിലർ കണ്ട, പാപ്പന്റെ ട്രെയിലറിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട വെച്ചിട്ടാണ്. ഇത് പറഞ്ഞപ്പോ അതും പറയുന്നേ ഉള്ളൂ, പാപ്പ കണ്ടപ്പോഴും എനിക്ക് തോന്നി തന്നെ പഴയപോലെ സുരേഷ് ഗോപിയുടെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എങ്കിലും തെറ്റും ശരിയും ഇത് എന്തൊക്കെയോ പറയാം, ഞാൻ കറക്റ്റ് ഡയലോഗെന്നെല്ലാം പറഞ്ഞത്. അപ്പൊ ഇതൊന്നും ഇനി എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. സിനിമ വിജയിക്കട്ടെ, എല്ലാ സിനിമകളും വിജയിക്കട്ടെ, പക്ഷെ ജോഷി ആയി കഴിഞ്ഞാലും കെ മധു ആയി കഴിഞ്ഞാലും സത്യം എന്താക്കണം വരുന്നുണ്ട്. സത്യം എന്തൊക്കെ മെഖൽ ഓ മെഖൽ വന്നോട്ടെ, ആ പോന്നോട്ടെ, അഗ്രികൾച്ചർ പോന്നോട്ടെ, എന്തായി കഴിഞ്ഞാൽ ലെറ്റ്സ് സീ.